ഫിഖ് 258. ജനാസ പരിഹാസ്യമായ രൂപത്തിൽ ജനാസയെ അവഹേളിക്കുന്ന നിലയിൽ ചുമന്നുകൊണ്ടുപോകാൻ പാടില്ല, അത് ഹറാമാണ്. കട്ടിൽ പോലെയുള്ള വസ്തുവിൽ വെച്ചുകൊണ്ട് വേണം കൊണ്ടുപോകാൻ. ഇതാണ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ വൽ അഫ്ലു, ഏറ്റവും ശ്രേഷ്ഠമായ രൂപം, ഹംലുഹു താറത്തൻ ബൈനൽ അമൂദൈനി വ താറത്തം ബിത്തർബിഐ, ചിലപ്പോൾ രണ്ട് അമൂദുകൾക്കിടയിലും മറ്റു ചിലപ്പോൾ തർബി ചെയ്തുകൊണ്ടും ചുമക്കലാണ്. എന്നു പറഞ്ഞാൽ അമൂദൈനി നിലക്കുള്ള ചുമക്കുന്ന സമയത്ത് മൂന്നാൾ വരും. മൂന്നാളെ കൊണ്ടാകുന്നില്ലെങ്കിൽ രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് അഞ്ചാക്കും. തർബിയാകുമ്പോൾ നാല് പേരായിരിക്കും. നാലു പേരെ കൊണ്ട് ചുമക്കാനാകുന്നില്ലെങ്കിൽ രണ്ട് പേരെ കൂട്ടി ആറാക്കും. ഇതാണ് അമൂദേനിയും തർബിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അമൂദ് എന്ന് പറഞ്ഞാൽ കട്ടിലിൻ്റെ മുന്നോട്ട് നിൽക്കുന്ന ആ തണ്ട് പിടിക്കുന്ന പിടി, പുറകോട്ടുമുള്ള. അമൂദൈൻ്റെ അടുക്കാവുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ രണ്ട് ചുമലിലും മയ്യത്ത് കെട്ടിലിൻ്റെ രണ്ട് തണ്ട് വരുന്ന നിലക്ക് നിൽക്കുക. പിന്നിൽ ഓരോ തണ്ടും ഓരോരുത്തർ പിടിക്കുക. അപ്പോൾ പിന്നിൽ രണ്ട് പേരും മുന്നിൽ ഒരാളും. ഇതാണ് അമൂദൈനിയായ രൂപത്തിൽ ചുമക്കുക എന്ന് പറഞ്ഞാൽ. തർബി എന്ന് പറയുമ്പോൾ മുന്നിലെ രണ്ട് തണ്ടുകൾ രണ്ടാൾ, പിന്നിലെ രണ്ട് തണ്ടുകൾ രണ്ടാൾ. വലത്തെ ഭാഗത്ത് നിൽക്കുന്നയാൾ ഇടത്തെ ചുമലിലും ഇടതുഭാഗത്ത് നിൽക്കുന്നയാൾ വലത് ചുമലിലും ആ തണ്ട് വെക്കണം. ഇങ്ങനെ മൂന്ന് വീതം, മൂന്ന് അഞ്ച്, ഇങ്ങനെ ഒറ്റയായിട്ടോ രണ്ട് നാല് ആറ് ഇങ്ങനെ ഇരട്ടയായിട്ടോ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകാം. അങ്ങനെ ഇടക്ക് അമൂദൈനി, ഇടക്ക് തെർബി, ഈ നിലക്കുള്ള ചുമക്കലാണ് ഏറ്റവും അഫ്സലായ രൂപം. വയന്തബു ഫി ഹാലി സൈരി ജാലു റോസ്ഹി ഇലാ ജിഹത്തി ത്വരീഖ്, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് തല വഴിയുടെ ഭാഗത്തേക്ക് ആവുന്ന വിധം കട്ടിൽ പിടിക്കണം. അവ മുൻഭാഗത്തേക്ക് തല വരണം. ആ നിലക്കാണ് മയ്യത്ത് കട്ടിൽ പിടിക്കേണ്ടത് എന്നർത്ഥം. വൽ ഇസ്രാഉ ബിഹി ബിലാ ഉദിരിൻ ബിലാ അദുവിൻ, ഓടാതെ, ചാട്ടമില്ലാതെ, കൂടുതൽ കുലുക്കമില്ലാതെ സ്പീഡിൽ കൊണ്ടുപോകലും സുന്നത്താണ്. വസത്രു നാഷിൽ മർഅത്തി ബിനഹവി താബൂത്തിൻ, സ്ത്രീയുടെ മയ്യത്ത് കെട്ടിൽ പെട്ടി പോലെയുള്ള എന്തെങ്കിലും ഒരു കവറുകൊണ്ട് മറയ്ക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇതൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വത്തശീഉൽ ജനാസത്തി സുന്നത്തുൻ മുഅക്കദത്തുൻ ലിഡ്ഡിജാലി, മയ്യത്തിൻ്റെ കൂടെ പോവുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിശക്തിയായ സുന്നത്താണ്. അമ്മൻ നിസ്സാവ് ഫലാ തശീഅ ലഹുന്ന, സ്ത്രീകൾക്ക് തശീഅയില്ല, അവർ പിന്നാലെ പോകരുത്. മറമാടാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പിന്നാലെ സ്ത്രീകൾ പോകരുത്. അത് പുരുഷന്മാരുടെ സുന്നത്താണ്. അങ്ങനെ മയ്യത്തിൻ്റെ കൂടെ പോകാന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, വൽ മഷിയു അമാമഹ ബി കുർബിഹ അഫ്ലലു, മയ്യത്തിൻ്റെ മുന്നിൽ അടുത്ത് നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. നേരത്തെ പള്ളിയിൽ പോയി സ്ഥലം പിടിച്ചാൽ ഈ കൂലി കിട്ടൂല. മയ്യത്തിൻ്റെ കൂടെ പോകണം. കൂടെ പോകുമ്പോൾ തന്നെ മുന്നിലാണ് നടക്കേണ്ടത്, മയ്യത്ത് പുറകിലും. എന്തുകൊണ്ട്? മയ്യത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഷാഫിഈങ്ങളാണ് നമ്മൾ, കൂടെ പോകുന്നവർ. അപ്പോൾ അവരാണ് മുന്നിൽ നടക്കേണ്ടത്. മയ്യത്തിന് തൊട്ട് മുന്നിലായിട്ട് നടന്നു പോവലാണ് ഏറ്റവും ശ്രേഷ്ഠം. വയുക്രഹു റുകൂബ് ബിലാ ഉദ്രിൻ, പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ വാഹനത്തിൽ പോവൽ കറാഹത്ത, പോകുന്ന സമയത്ത് വാഹനത്തിൽ പോവൽ കറാഹത്ത്, തിരിച്ചുവരും വാഹനത്തിൽ പോവാം. മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ അതവും അച്ചടക്കും മര്യാദയും അങ്ങനെ നടന്നു പോവലാണ്. പ്രത്യേക കാരണമല്ലതുണ്ടെങ്കിൽ വാഹനത്ത് പോകാം. വൻ ആറു, തീ കൊണ്ടുപോകലും ഹറാമാണ്. ഒലോബി മിജുമറത്തിൻ, അത് പുകയിപ്പിക്കുന്ന ആ കൂട്ട് ഉണ്ടല്ലോ, മയ്യത്ത് സാധനം പുകയിപ്പിക്കുന്ന സമയത്തുള്ള ആ കൂട്, അതെല്ലാ വസ്തു പുകയിക്കാൻ മാത്രമേ
തീയുണ്ടാവുള്ളൂ, എന്നാൽ പോലും അത് കറാഹത്താണ്. വയുസന്നൂരിൽ മുഷയ്യി ഐ യംഷിയ മുത്തഫക്കിറം ബി കൽബിഹി ഫിൽ മൗത്തി, കൂടെ പോകുന്നവർ മരണത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് കൽബ് കൊണ്ട് ചിന്തിച്ചു കൊണ്ടുപോകണം നടക്കാൻ. ദാക്കിറം ബി ലിസാനിഹി ബിലാ ലഗത്തിൻ, കോലാഹലങ്ങളില്ലാതെ നാവുകൊണ്ട് ദിക്കറ് ചൊല്ലിയിട്ടും, മനസ്സുകൊണ്ട് മരണത്തെ ഓർക്കുക, നാവുകൊണ്ട് ദിക്കറ് ചൊല്ലുക, വളരെ അച്ചടക്കത്തോടെ മയ്യത്തിൻ്റെ കൂടെ പോകണം, സംസാരങ്ങൾ ഒഴിവാക്കണം. അവർത്ത് കാണുന്ന വിധത്തിൽ മടക്കിക്കുത്തുന്ന ഏർപ്പാട് ഒരിക്കലും ഭൂഷണമല്ല. ഭൗതിക സംസാരം തീരെ പറ്റില്ല. അങ്ങനെയുള്ള സംസാരങ്ങളും മറ്റ് ശ്രദ്ധകളും മാറ്റിയിട്ട് ഒരു നാൾ എനിക്കും ഇങ്ങനെ പോകേണ്ടവനാണല്ലോ ഞാൻ എന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം മയ്യത്തിൻ്റെ കൂടെ പോകേണ്ടത്. ഇതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്കതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ. എവിടെയുണ്ടെങ്കിലും ജനാസ നാം അനുഗമിക്കാൻ ശ്രമിക്കണം.